എന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടാസ്വദിക്കാറുണ്ട്, അനുഭവിച്ച് ആസ്വദിക്കാറുണ്ട് നമ്മൾ. ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ഷെരീഫ് എന്തിനാണ് ഇതുപോലത്തെ ഈ ക്ലാസുകൾ? അല്ലാഹു തആല പറഞ്ഞു, യുദില്ലൂന, ഒരുപാട് ആളുകൾ, യുദില്ലു ബിഹിം കസീറ വയഹ്ദി ബിഹി കസീറ, ഒരുപാട് ആളുകൾ ഖുർആൻ മുഖേന വൈബിയച്ച് പോയിട്ടുണ്ട്, ഒരുപാട് പേർ ഖുർആൻ മുഖേന സന്മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, എന്നാൽ വൈബിയച്ച് പോയവർ തമ്മാടികൾ തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ ഈ ക്ലാസിൻ്റെ പ്രയോജനവുമെല്ലാം നമ്മൾ മനസ്സിലാവേണ്ടത്. ഖുർആനിൻ്റെ യഥാർത്ഥമായ അർത്ഥതലം പഠിക്കാതെ പരിഭാഷകൾ മാത്രം ഉപയോഗപ്പെടുത്തി ഖുർആനിനെ മനസ്സിലാക്കുമ്പോഴാണ് യുദില്ലു ബിഹി കസീറ എന്ന ആ വലാലത്തിൻ്റെ വൈകേടത്തരത്തിൻ്റെ ആളുകളിലേക്ക് മനുഷ്യന്മാർ പെട്ടുപോകുന്നത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ആ ഖുർആനിൻ്റെ ഓരോ അർത്ഥതലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തി എഴുതുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ആസ്വാദനമുണ്ട്. ഖുർആനിൻ്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഫാത്തിഹയുടെ ബിസ്മി മുതൽ മിനൽ ജിന്നത്തി വന്നാസ് എന്ന ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന ആ സൂറത്തിൻ്റെ അവസാന ഭാഗം വരെ ഒരു മനുഷ്യൻ അർത്ഥതലങ്ങൾ പഠിച്ച് അതിൻ്റെ എല്ലാം പഠിച്ച് മനസ്സിലാക്കി ഒരു മനുഷ്യൻ ഖുർആൻ ഓതുകയാണെങ്കിൽ ആ മനുഷ്യനിക്ക് നന്നാകാതെ കഴിയൂല, ആ മനുഷ്യനിക്ക് നന്നാകാതെ കഴിയൂല. കാരണം അവൻ ഓതുന്ന ഓരോ ആയത്തുകളും അവൻ്റെ മനസ്സിലേക്ക് അവൻ ടച്ച് ചെയ്തുകൊണ്ട് അവൻ്റെ മനസ്സിലേക്ക് വിലയിരുത്തിക്കൊണ്ട് കാഫിയങ്ങളുടെ ദുസ്വഭാവം പറയുന്ന, മുനാഫിക്കീങ്ങളുടെ വൃത്തികെട്ട സ്വഭാവം പറയുന്ന ആയത്തുകൾ പറയുമ്പോൾ ആ ഓതുന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഇത് എന്നെ പറ്റിയാണല്ലോ പറയുന്നത്. ഒരു തെറ്റ് ചെയ്യുകയും ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാത്ത ആളുകൾക്ക് അള്ളാഹു തആല നൽകുന്ന വിവിധങ്ങളായ ശിക്ഷകളുടെ ഭയാനകതയെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഈ ക്ലാസ്സിൽ വന്നിരുന്ന് ഖുർആൻ പഠിച്ച ആളുകൾ, ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ആളുകൾ ആയത്ത് ഓതുന്ന സമയം അവിടെ വെച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്, അള്ളാഹുവേ ഈ ഓതുന്ന ആയത്തിൽ പറഞ്ഞ ഈ അർത്ഥം എന്നെ പറ്റിയാണല്ലോ, എനിക്കൊന്ന് മാറേണ്ട സമയമായിട്ടുണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് എനിക്കൊരു പരിവർത്തനം വരുന്നില്ല, എന്തുകൊണ്ട് ഞാനൊരു വീണ്ടും വിചാരം ചിന്തിക്കുന്നില്ല എന്ന് ഈ ഓതുന്ന ആ മനുഷ്യൻ ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കുകയാണ്. ഇവിടെയാണ് സൂറത്തുൽ അംഫാൽ എന്ന് പറയുന്ന സൂറത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള 2-3 ആയത്തുകൾ ഇവിടെ അർത്ഥവത്താകുന്നത്. ഞാൻ നേരത്തെ ഇവിടെ ഓതിത്തന്ന സൂറത്തു അംഫാൽ, ആ സൂറത്തു അംഫാലിൽ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ മുഅ്മിൻ ആരാണ്. ഈമാൻ ഹൃദയത്തിൽ കളങ്കം തെറ്റാതെ കിടന്നവനാണ് ഈമാൻ. മുസ്ലിമിൻ്റെ പേരുള്ളത് കൊണ്ട് മാത്രം ഒരാളും ഈമാനാവൂല, മുഅ്മിനാവൂല. ആ ഈമാൻ, അല്ലാഹു തആല കൊടുത്ത ആ ഈമാൻ എന്ന കനകം അവൻ്റെ ഹൃദയത്തിൽ കളങ്കമില്ലാതെ ലംഘലോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ മുഅ്മിനാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മുഅ്മിനീങ്ങളുടെ പ്രത്യേകത എന്താണ്? അവരങ്ങ് ഖുർആൻ എടുത്തു വെച്ചാൽ ഖുർആൻ അങ്ങ് മറിച്ചു വെക്കുന്നു അവർ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനെ അങ്ങ് സ്മരിക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ പേരങ്ങ് ഉരുവിടുമ്പോൾ, അള്ളാഹുവിൻ്റെ കലാമിനെ അവരങ്ങ് പാരായണം ചെയ്യുമ്പോൾ, വജ്ജിലത്തു ഖുലൂബുഹും അവരുടെ ഹൃദയം അതാ വെമ്പലുകൊള്ളുന്നു, വഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാനാ, ആരെങ്കിലും അവരുടെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്താൽ
സുബ്ഹാനല്ലാഹ് സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ ഇങ്ങനെ ലെങ്കൽ കൊള്ളുകയാണ്. ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് ഖുർആനിൻ്റെ ഏതോ ഒരു ആയത്തങ്ങ് ഓതിയപ്പോയേക്കും അവരുടെ ഹൃദയം പിടക്കാൻ തുടങ്ങി, അവരുടെ കണ്ണുകൾ നനയാൻ തുടങ്ങി, അവരുടെ ഹൃദയം പിടക്കാൻ തുടങ്ങി. നമ്മൾ ഓതിയ ഖുർആനും സ്വാലിഹീങ്ങൾ ഓതിയ ഖുർആനും ഒന്നൊരു ഖുർആൻ തന്നെയാണ്. രണ്ട് ഖുർആനും, നമ്മൾ ഓതുന്ന ഖുർആനും സ്വാലിഹീങ്ങൾ ഓതുന്ന ഖുർആനും മുത്തനബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം തന്നെയാണ്. എന്നാൽ നമ്മൾ ഓതുമ്പോൾ നമുക്ക് കണ്ണുനീര് വരുന്നില്ല, നമ്മുടെ ഹൃദയത്തിനൊരു വല്ലാത്ത ചാഞ്ചാട്ടം വരുന്നില്ല. സ്വാലിഹീങ്ങൾ ഖുർആനങ്ങ് മറിച്ചു വെച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ വല്ലാതെ പിടക്കൽ അനുഭവപ്പെട്ടുപോയി, കരഞ്ഞു കരഞ്ഞ് കണ്ണുനീര് വാർക്കാൻ തുടങ്ങി. ആ സ്വാലിഹീങ്ങളല്ലേ ഔലിയാക്കൾ, അവരല്ലേ അള്ളാഹുവിൻ്റെ മാരിഫത്ത് ലഭിച്ചവർ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവരതാ അള്ളാഹുവിൻ്റെ പേര്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉരുവിടുമ്പോൾ, അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ, വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അവരുടെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്താൽ, ആയത്തുകൾ ഉരുവിട്ടാൽ, സാദതുഹും ഈമാനാ, ഉള്ളിലുള്ള ഈമാനങ്ങ് ലംഘിത്തിളങ്ങുകയാണ്. ഈ ഈമാനായിരുന്നു സ്വാലിഹീങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഖുർആൻ പാരായണം ചെയ്തു, ശരി. ആ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകളിൽ വന്നിരുന്നു കൊണ്ട് ഖുർആനിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചതിൻ്റെ ആശയം പഠിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയതിൻ്റെ ശേഷം ഒന്ന് ഖുർആൻ എടുത്ത് നോക്കിയപ്പോൾ, ക്ലാസ്സിൽ പറഞ്ഞ ആ ആയത്തൊന്ന് മറിച്ചു നോക്കിയപ്പോൾ എന്താണെന്നറിയില്ല, കണ്ണിലൂടെ അറിയാതെ വെള്ളം വന്നുപോയി. നമ്മൾ ഇങ്ങനെ ഒന്ന് നിസ്കരിച്ചു നോക്കൂ. ഈ പറഞ്ഞതുപോലെ ഈ ആയത്തുകളുടെ അർത്ഥവ്യാപ്തികൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ രണ്ടറക്കായത്ത് നിസ്കരിച്ചു നോക്കൂ. നമ്മൾ ഇതുവരെ നിസ്കരിക്കാത്ത അത്രയും ഹരമുള്ളൊരു നിസ്കാരമായിരിക്കും. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളുടെ അർത്ഥം മാത്രം മനസ്സിലാക്കി നമ്മൾ രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ, അങ്ങനത്തെ നിസ്കാരമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നിസ്കരിച്ചത്. ഓ സഹോദരന്മാരെ, അറിയില്ലേ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, അള്ളാഹുവിനെ അറിഞ്ഞ മഹാനാണ്, അള്ളാഹുവിനെ അറിഞ്ഞ മഹാനാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഇശാ നിസ്കരിച്ചതിൻ്റെ ശേഷം സുന്നത്തൊക്കെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതാ മുത്തിലൊക്കെ നിലക്കുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണ്. രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയതാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നിയ്യത്ത് വെച്ചുകൊണ്ട് തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുമ്പോൾ അതാ ഖുർആനിലെ ആയത്തുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ഉരുവിടുമ്പോൾ ഒരായത്തങ്ങ് എത്തിയപ്പോൾ അടുത്ത ആയത്ത് ഓതാൻ മനസ്സ് വന്നില്ല. ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്, നിസ്കാരത്തിൽ നിന്ന നിൽപ്പിൽ ഇങ്ങനെ ഓതുകയാണ്, നിന്ന നിൽപ്പിൽ ഇങ്ങനെ ഓതുകയാണ് തമീമുദ്ദാരി. ആ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നിന്ന നിൽപ്പിൽ ഓരോ സൂറത്തുകളുടെ ആയത്തുകളും ഇങ്ങനെ ഓതുമ്പോൾ പെട്ടെന്ന് ഒരായത്തങ്ങ് വന്നപ്പോൾ അതിൻ്റെ ശേഷമുള്ള ആയത്ത് പിന്നെ ഓതാൻ മനസ്സ് വന്നില്ല. ഈ ആയത്തിൻ്റെ അർത്ഥം അങ്ങ് മനസ്സിലാക്കിയപ്പോൾ ഇനി ഞാൻ എങ്ങനെ ശേഷമുള്ള ആയത്ത് ഓതും, ഈ ആയത്തൊന്ന് തീരുമാനമായിട്ടല്ലേ എനിക്ക് ശേഷമുള്ള ആയത്തൊന്ന് ഓതാൻ പറ്റൂ,
ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആയത്തുകൾ ഇങ്ങനെ ഓതി 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 ഈ പറയപ്പെട്ട ആയത്തങ്ങെത്തിയപ്പോൾ പെട്ടെന്നങ്ങ് സ്റ്റോപ്പായിപ്പോയി. അല്ലാ, ഏതാണ് ആയത്ത്? ഓ സഹോദരന്മാരെ, അം ഹസിബല്ലദീന ജതറഹു സയ്യആത്തി അം നജഅലഹും കല്ലദീന അമനൂ വഅമിലു സ്വാലിഹാത്ത്. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ ഓതുകയാണ്, അം ഹസിബല്ലദീന ജതറഹു സയ്യആത്ത് അം നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വല്ലാത്ത ഒരു ആയത്ത് ഓതുന്നു. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? അം ഹസിബല്ലദീന ജതറഹു സയ്യആത്ത്. പടച്ചറബ് വല്ലാതെ വല്ലാതെ പറയുകയാണ് ഖുർആനിൽ. ഗൗരവത്തോടുകൂടി പറയുന്നു, അം ഹസിബല്ലദീന ജതറഹു സയ്യആത്ത്. ഓ തെറ്റു ചെയ്ത ആളുകൾ, തെറ്റു ചെയ്ത ആളുകൾ ദുനിയാവിൽ ജീവിച്ച സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെടാതെ സർവ അനാവശ്യങ്ങളും ചെയ്ത് കാണേണ്ടതെല്ലാം കണ്ട് കേൾക്കേണ്ടതെല്ലാം കേട്ട് സംസാരിക്കേണ്ടതെല്ലാം സംസാരിച്ച് ചിന്തിക്കേണ്ടതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഈ നടക്കേണ്ട ഏതൊക്കെ ഹറാമായ സ്ഥലങ്ങളുണ്ടോ ആ സ്ഥലങ്ങളിലേക്കൊക്കെ നടന്ന് എല്ലാ രസങ്ങളും അനുഭവിച്ചുകൊണ്ട് ആഹ്റത്തിനെ കൊടുത്ത് ദുനിയാവിനെ പണയം വിലക്ക് വാങ്ങിയവർ, ആ തെറ്റു ചെയ്ത ആളുകളെ നന്മ ചെയ്ത ആളുകളുടെ കൂട്ടത്തിലേക്ക് പെടുത്തുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? തിന്മ ചെയ്ത ആളുകൾ ദുനിയാവിൻ്റെ പിന്നാലെ പോയി ആഹ്റത്തിനെ പണയം വെച്ചവർ, ആ ദുനിയാവിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് ആഹ്റത്തിനെ പണയം വെച്ചവരെ, ദുനിയാവ് വിലക്കു കൊടുത്തു വാങ്ങി ആഹ്റത്തിനെ പണയം വെച്ചവരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി കരഞ്ഞവരോടുകൂടെ ചേർക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? എങ്ങനെ കരയാതിരിക്കും മഹാന്മാർ? അങ്ങോട്ട് നിന്നുപോയി, ആ ഒറ്റ സെക്കൻഡിലങ്ങ് ചിന്തിച്ചു പോയി, അല്ലാ അല്ലാ, എന്നെ പറ്റിയാണല്ലോ ഈ ആയത്ത് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ ആ ആയത്ത് കദ് റദ്ദദ ഹാദിഹിൽ ആയാ ഹത്താ അസ്ബഹ. ഈ ഒറ്റ ആയത്ത് തന്നെ അതാ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാണ്. ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം തുടങ്ങിയ സുന്നത്ത് നിസ്കാരം ഈ ഒരൊറ്റ ആയത്ത് വന്നതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഓതി 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 ഹത്താ അസ്ബഹ. സുബ്ഹിയുടെ സമയം വരെ ഓതുകയാണ്. സുബ്ഹിയുടെ സമയം വരെ ആവർത്തിച്ചാവർത്തിച്ച് ഓതുകയാണ്. ഓ സഹോദരന്മാരെ, എന്താണ് കാരണം? അം ഹസിബല്ലദീന എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൻ്റെ അർത്ഥമങ്ങ് മനസ്സിലേക്ക് വന്നുപോയി. ഈ ആയത്തിൻ്റെ അർത്ഥമങ്ങ് മനസ്സിലേക്ക് വന്നപ്പോൾ സ്വന്തം ശരീരത്തെപ്പറ്റി അങ്ങ് ചിന്തിച്ചുപോയി. വിനയത്തിൻ്റെ പവർ കൊണ്ടാണത്. അവർക്കങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കുന്ന മഹാന്മാരാണ്. വിനയത്തിൻ്റെ വലിയ ആഴം കൊണ്ട് അതാ ആയത്തിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം, അർത്ഥതലമുള്ള ഭാഗം അങ്ങ് വന്നപ്പോൾ സ്വന്തം ശരീരത്തെ ഓർത്ത് കരയാതെ വന്നില്ല. മഹാന്മാരുടെ നിസ്കാരം. ഖുർആനിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഇതുപോലത്തെ ഖുർആൻ പഠന ക്ലാസ്സിൽ വന്നിരുന്നു. ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ഒരു വട്ടം നമ്മൾ ആ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ആയത്ത് ഒന്ന് ഖുർആനിൽ എടുത്തു നോക്കി ഒന്ന് ഓതേണ്ടതുണ്ട്. എന്താണത് ഓതിയാലുള്ള മെച്ചം? ഒന്ന്, ആ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് അപ്പോയേക്കിനും നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് സ്കാൻ ചെയ്തു പോകും, അത് പിന്നെ മറക്കൂല.
നമ്മൾ പിന്നെ ഖുർആൻ എപ്പോ എടുത്ത് ഓതുമ്പോഴും ഈ ആയത്ത് വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മിലേക്ക് അങ്ങ് വരും. നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ റമദാനിക്ക് ഖുർആനിൻ്റെ ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ ഓതുകയാണ് ഖത്മായി ഹാഫിളിങ്ങൾ ഓതുന്നുണ്ട്. ആ ഓതുന്ന സമയത്ത് നമ്മൾ തറാവിഹി നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയപ്പോൾ ആ തറാവിഹിന് ഇമാമിത്ത് നിൽക്കുന്ന ആ ഹാഫിളായ ആ കുട്ടി ഈ ആയത്തങ്ങ് ഓതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കരയാതിരിക്കുക? ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ഓടിവരും. അല്ലാ എന്നെ പറ്റിയാണല്ലോ ഈ പറയുന്നത്. ഓരോ മഹാന്മാരും ഖുർആനിന്റെ അർത്ഥം അങ്ങ് മനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ സുബ്ഹാനല്ലാഹ് അവരൊക്കെ കരഞ്ഞുപോയി. സഹോദരന്മാരെ, എത്ര ചരിത്രങ്ങളുണ്ട് പറയാൻ, എത്ര ചരിത്രങ്ങൾ നമുക്ക് അയവിറക്കാൻ. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു വലിയ ആരിഫാണ്, അള്ളാഹുവിനെ പേടിച്ച മഹാനാണ്, യാതൊരു തർക്കവും ഇല്ല. ആ മുഹമ്മദുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നിസ്കരിക്കാണ്. ഇതുപോലെ നിസ്കരിച്ചു, നിസ്കരിച്ചിട്ടങ്ങ് കരയാൻ തുടങ്ങി. നിസ്കാരത്തിൽ വല്ലാതെ കരയുന്നു, മക്കളൊക്കെ വല്ലാതെ വിഷമിച്ചു പോയി. എന്തിനാണ് ഉപ്പ നിസ്കാരത്തിൽ ഇത്രമാത്രം കരയുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. മക്കൾ വല്ലാതെ വിഷമിച്ചു പോയി. ഉപ്പയൊന്ന് സലാം വീട്ടിയാൽ കാര്യമന്വേഷിക്കാമായിരുന്നു, സമാധാനിക്കാമായിരുന്നു. എന്ത് ഓർത്തിട്ടാണ് ഈ കരയുന്നത്? മക്കളാകുന്ന ഞങ്ങളെ ഓർത്തിട്ടാണോ കരയുന്നത്? അറിയില്ല, അറിയില്ല. പെട്ടെന്ന് എളാപ്പയായ അബൂഹാസിമിനെ വിളിച്ചു കൊണ്ടുവരുന്നു. എളാപ്പയായ അബൂഹാസിമിനെ വിളിച്ചിട്ട് പറയുന്നു, എളാപ്പ, ഉപ്പയുടെ നിസ്കാരം കുറേ സമയം മുമ്പ് തുടങ്ങിയതാണ്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് വല്ലാത്ത കരച്ചിൽ വന്നുപോയി, വല്ലാതെ കരയുന്നു. കാര്യമെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, കാര്യമെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഒന്ന് അന്വേഷിക്കുമോ, ഒന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സമാധാനിക്കാൻ വന്ന അബൂ ഹാസിം കുറേ സമയം ആ മനുഷ്യൻ്റെ നിസ്കാരം കഴിയുന്നത് വരെ കാത്തിരിക്കുന്നു. മുഹമ്മദുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു കരച്ചിരി തന്നെ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ സലാം വീട്ടി ഇരുന്നതിൻ്റെ ശേഷം ചോദിക്കുന്നു, യാ മുഹമ്മദുൽ മുങ്കദിർ, എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം കരയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ കാരണം പറയൂ. മുഹമ്മദുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു അനുജ സഹോദരനായ അബൂ ഹാസിമിനോട് പറയുന്നു, യാ അബാ ഹാസിം, അല്ലയോ അബൂ ഹാസിമേ, ആയത്തും മിൻ കിതാബില്ലാഹ്, എന്നെ കരയിപ്പിച്ചത് ദുനിയാവിൻ്റെ വിഷയങ്ങളല്ല, എൻ്റെ മക്കളുടെ ഭാവിയല്ല, എൻ്റെ വീടിൻ്റെ കാര്യമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയമല്ല. എന്നെ കരയിപ്പിച്ചത് ആയത്തും ഫിൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ ഖുർആനിലെ ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. അല്ലാഹുവിൻ്റെ ഖുർആനിലുള്ള ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. ചോദിച്ചു, അമാഹിയ, ഏതാണ് ആയത്ത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്നു, ഓ അബൂ ഹാസിം, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ, വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ. സൂറത്തു സുമറിലെ 47-ാമത്തെ വചനം, വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ എന്ന വാചകം നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂ ഹാസിമിന് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. അബൂ ഹാസിമേ, നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി ഇവിടെ നിന്നൊരുപാട് അമൽ ചെയ്തു, കഷ്ടപ്പെട്ട് നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാം കഴിഞ്ഞ് പ്രതീക്ഷയോടുകൂടി രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന നമ്മളെ കുഞ്ഞു കുഞ്ഞു അമലുകൾ, അതിൽ ന്യൂനതകളുണ്ട്, അതിൽ കുറവുകളുണ്ട്, അതിൽ കുറ്റങ്ങളുണ്ട്.
എല്ലാം ആ ന്യൂനതകളുള്ള അമലുകളുമായി രാജാവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതാ നമ്മളറിയാതെ അവിടെ കൂടി നിൽക്കുന്ന കോടാനുകോടി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഹൃദയം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ വബദാലഹും അവർക്കങ്ങ് വെളിവാക്കി കൊടുക്കുന്നു അവര് വിചാരിക്കാത്ത പലതും അവരുടെ ഉള്ളിൽ നിന്നങ്ങ് പുറത്തെടുക്കുന്നു. പ്രതീക്ഷയോടുകൂടി പോയതാണ്, പ്രതീക്ഷയോടുകൂടി ചെന്നതാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ രക്ഷപ്പെടും എന്ന സാധ്യത വെച്ച് പോയതാണ്. വബദാലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂൻ, അവര് പ്രതീക്ഷിക്കാത്ത പലതും അവരുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു കളയുന്ന അല്ലാഹ്. പരസ്യമായ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്ന നല്ല പ്രവർത്തനങ്ങളിൽ പലതും അല്ലാഹുവും നമ്മളും ഒറ്റക്കാവുന്ന പല അവസരങ്ങളിലും കൊണ്ടുവരാ മറന്നുപോയി. പരസ്യ സമയത്ത് നമ്മൾ പേടിച്ച പേടിയുടെ അംശം പോലും രഹസ്യമായ ജീവിതത്തിൽ കൊണ്ടുവരാത്തത് കൊണ്ട് രഹസ്യമായ ജീവിതം നിയന്ത്രിക്കുന്ന അല്ലാഹ്, പരസ്യമായ ജീവിതം നിയന്ത്രിക്കുന്നവനും അല്ലാഹ്, എല്ലാം നിയന്ത്രിക്കുന്നവനായ ആ റബ്ബ് ആ ഇരുട്ടിൻ്റെ ഉള്ളറയിലിരുന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ച സകലമാന വൃത്തികേടുകളും പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെന്ന ആ മഹ്ശറയിൽ വെച്ച് നമ്മുടെ കൂടെ കിടന്നവരും കൂടെ പഠിച്ചവരും കൂടെ ജോലി ചെയ്തവരും ഇവരുടെ മുമ്പിൽ വെച്ച് വബദാലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂൻ. പ്രതീക്ഷിക്കാത്ത പലതും ഈ കുറ്റവാളിയായ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത പലതും അവൻ്റെ ഉള്ളിൽ നിന്നും പടച്ചറബ് പുറം ലോകത്തിനെ കാണിച്ചുപോയി. അല്ലാ അല്ലാ, ഈ വാക്കങ്ങ് അബൂ ഹാസിമിനോടങ്ങ് പറയുമ്പോൾ സമാധാനിപ്പിക്കാൻ വന്ന അനുജ സഹോദരൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ജ്യേഷ്ഠൻ്റെ വാക്കങ്ങ് കേൾക്കേണ്ട താമസം അനുജ സഹോദരനായ അബൂ ഹാസിമും കൂടെ കരഞ്ഞുപോയി, പൊട്ടിപ്പൊട്ടി കരഞ്ഞുപോയി. എന്താണ് ഇതിനുള്ള കാരണം? നിസ്കാരത്തിൽ അങ്ങ് കൈകെട്ടിയപ്പോൾ, ഓരോ ആയത്തുകളും അങ്ങ് ഇഴകീറി ഓതിയപ്പോൾ മനസ്സിലേക്കങ്ങ് ഉദിത്തു വന്ന ആ ആശയത്തിൻ്റെ പൊരുളുകൾ, അർത്ഥതലങ്ങൾ അങ്ങ് മനസ്സിലേക്കങ്ങ് വന്നപ്പോൾ എന്നെ പറ്റിയാണല്ലോ ഈ പറയുന്നത് എന്ന ചിന്ത വന്നുപോയി. കരയാതെ കഴിഞ്ഞില്ല. ഇവിടെയാണ് നമ്മുടെ ഈ മജ്ലിസുകളും ഖുർആനികമായ ആശയങ്ങൾ പങ്കുവെക്കുന്ന വയോജന ക്ലാസുകളും വനിതാ ക്ലാസുകളും ഒക്കെ നമ്മൾ ഉപകാരപ്പെടുത്തേണ്ടത്. നമ്മളിവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നു, ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും നമ്മളതിൻ്റെ അർത്ഥതലങ്ങൾ പറയുമ്പോൾ ഇന്ന് നമ്മൾ ഓതിയ ഇന്നമൽ മുഅ്മിനൂനല്ലദീന, അവരുടെ അരികിൽ ഖുർആനങ്ങ് ഓതിയാൽ അവർക്ക് പിന്നെ ഒരു വല്ലാത്ത ലെവലാണ്. അവരുടെ പരിസരമൊക്കെ മറന്നുപോയി. അവരാ ആനന്ദത്തോടുകൂടി ഇങ്ങനെ ആഘോഷിക്കുന്നു. ഈമാൻ, ഈമാൻ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ഈമാനങ്ങ് ലംഘിപ്പോയി. അതല്ലേ നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും സഹാബത്തിനെ ഇമാമത്ത് നിർത്തും. ഒരു ദിവസം ഒരു സഹാബിയെ ഇമാമത്ത് നിർത്തി. റസൂലുള്ള ബാക്കിൽ ഇങ്ങനെ മാമൂമായിട്ട് നിസ്കരിക്കുക. ഈ സഹാബി ഇങ്ങനെ ഖുർആനിൻ്റെ ഓരോ ആയത്തും ഇങ്ങനെ ഓതുക. സൂറത്തുൽ ബഖറയും ആലിമ്രാനും ഒക്കെ ഇങ്ങനെ ഒറ്റ നിൽപ്പിൽ ഓതുകയാണ്. ഒറ്റ നിൽപ്പിൽ ഈ സൂറത്തും അൽ ബക്കറ സൂറത്തും ആലിമ്രാൻ സൂറത്തും മാഇദ സൂറത്തും നിസാ സൂറത്തും ഒക്കെ ഇങ്ങനെ ഓരോ ആയത്തുകളായി ഇങ്ങനെ ഓതുമ്പോൾ റസൂലുള്ള ബാക്കിൽ നിന്ന് ഇങ്ങനെ സശ്രദ്ധം കേൾക്കുന്നു. ഓരോ ആയത്തു എത്തുമ്പോഴും അതിൻ്റെതായ ശ്രദ്ധ കൊടുക്കുന്നു.
സുബ്ഹാനല്ലാഹ്. ഈ സ്വഹാബി അതാ ഓതുന്നു, ഓ നബിയേ, ഇവിടുത്തെ ഓരോ ഉമ്മത്തിനെയും അവർക്കൊരു പ്രവാചകന്മാരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാലിഹി നബിയുടെ സമുദായം വന്നപ്പോൾ അവർക്ക് നമ്മളൊരു ഉമ്മത്തിനെ കൊടുത്തിട്ടുണ്ട്. മൂസാ നബിയെ നമ്മൾ അയച്ചപ്പോൾ അവർക്കൊരു ഉമ്മത്തിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈസാ നബിയെ അയച്ചപ്പോൾ അവർക്കും ഒരു ഉമ്മത്തിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഉമ്മത്തിനെയൊക്കെ സാക്ഷി പറയാൻ നമ്മൾ നാളെ ആഖിറത്തിൽ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് വേണ്ടി മൊത്തത്തിൽ നമ്മൾ തങ്ങളെ സാക്ഷി നിർത്തിയാൽ തങ്ങളെന്ത് ചെയ്യും നബിയേ? ഇവിടെയുള്ള ഓരോ സമുദായം, സ്വാലിഹി നബിയുടെ സമുദായം, മൂസാ നബിയുടെ സമുദായം, ഈസാ നബിയുടെ സമുദായം, അങ്ങനെ തുടങ്ങി നൂഹ് നബിയുടെ സമുദായം, ലൂത്ത് നബിയുടെ സമുദായം, ഓരോ സമുദായങ്ങളും ആഖിറത്തിൽ വരുമ്പോൾ അവരെയൊക്കെ സാക്ഷി നിർത്താൻ അവരുടെ പ്രവാചകന്മാരുണ്ടാകും. ഈ മനുഷ്യൻ ഇന്നത് ചെയ്തു ശരിയാണോ? അതെ, ശരിയാണ്. എങ്കിൽ ഈ പറഞ്ഞ സമുദായങ്ങൾക്ക് മുഴുവനും ഒറ്റ സാക്ഷിയായി ഇവർ പറഞ്ഞതും മുഴുവൻ റെഡിയാണോ എന്ന് പറയാൻ ലോകത്തിൻ്റെ നേതാവായ തങ്ങളെയാണ് നമ്മൾ നിശ്ചയിക്കുന്നതെങ്കിൽ തങ്ങളെന്ത് ചെയ്യും നബിയേ? റസൂലുള്ള ഉടനെ തന്നെ കരഞ്ഞു. അതിൻ്റെ അർത്ഥതലം അങ്ങ് മനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ അങ്ങ് കരഞ്ഞു. റസൂലുള്ള അങ്ങ് കരഞ്ഞുപോയി. ഖുർആനിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം മനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. ഇങ്ങനെയാവണം നമ്മുടെ നിസ്കാരം, നമ്മുടെ ഖുർആനോത്തുകളും ഇങ്ങനെയാവണം. അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ മജ്‌ലിസുകളൊക്കെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആ മജ്‌ലിസിലൂടെ നമ്മളിങ്ങനെ ഓരോ ആഴ്ചകളിലും വ്യത്യസ്തങ്ങളായ ആയത്തുകൾ നമ്മൾ കീറി നമ്മൾ പരിശോധിക്കുന്ന സമയം അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നൊരു മധുരമുണ്ട്. ആ മധുരമാണ് ഈമാൻ. ആ മധുരമാണ് നമ്മുടെ ഈ ഈമാൻ. ആ ഈമാൻ നമ്മൾ നിസ്കരിക്കുന്ന സമയവും നമ്മൾ ഖുർആൻ മറിച്ച് ഓതുന്ന സമയവും നമ്മൾ ദിക്ര ചൊല്ലുന്ന സമയവും ഒരു ഖുർആൻ പ്രഭാഷണത്തിൻ്റെ ഒരു വാദ നടക്കുന്ന സമയവും എവിടേക്ക് നമ്മളെ വിളിച്ചാലും നമുക്ക് പോകാൻ വല്ലാത്തൊരു ഹരമായിരിക്കും. നമുക്ക് പോകാൻ വല്ലാത്ത ഹരമായിരിക്കും. അതെന്താ കാരണം? ഈ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ ഖുർആനിൻ്റെ ഒരു വല്ലാത്ത ഒരു നിയന്ത്രണം ആ മനുഷ്യനിക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഏറ്റവും വീടുകളിൽ വെച്ച് ഏറ്റവും ചെറിയ ഭവനം ഏതാണ്? ഓലമേഞ്ഞ വീടല്ല, അല്ലെങ്കിൽ ഓടിട്ട വീടല്ല, അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ട് കെട്ടിയ വീടല്ല. വീടുകളിൽ വെച്ച് ഏറ്റവും ചെറിയ ഭവനം ഖുർആൻ ഇല്ലാത്ത വീടാണ്. ഖുർആൻ ഇല്ലാത്ത വീടാണ് വീടുകളിൽ വെച്ച് ഏറ്റവും തരം താഴ്ന്ന വീട്. ആ വീട്ടിലൊരു ഖുർആനുമില്ല, ഖുർആൻ പാരായണവും നടക്കുന്നില്ല. ഈ വീടാണ് ഏറ്റവും ചെറിയ വീട്. അല്ലാതെ ഓലമീഞ്ഞ വീടോ ഓടിട്ട വീടോ അതൊന്നും ചെറിയ വീടായി കണക്ക് കൂട്ടരുത്. ഏറ്റവും തരം താഴ്ന്ന വീട് ഖുർആനുമില്ല, ഖുർആനോത്തുമില്ല. ആ ഖുർആനോത്ത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, ആ ഖുർആനോത്തിൻ്റെ ബാലപാഠങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ഉമ്മയും ഈ ഉപ്പയും നാളെ ആഖിറത്തിൽ ഉത്തരം പറയേണ്ടി വരും. ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില കുട്ടികളെ നാളെ ആഖിറത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ കുട്ടികളുടെ ചോദ്യമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കുട്ടികളെ സ്വർഗത്തിലേക്ക് പറഞ്ഞുവിടും. എന്നിട്ടതാ ഈ കുട്ടികളുടെ ഉമ്മയെയും ഉപ്പയെയും വിളിക്കുന്നു. കുട്ടിയുടെ ഉമ്മയെയും ഉപ്പയെയും വിളിച്ചിട്ട് ഇവർക്കും സ്വർഗീയമായ വസ്ത്രങ്ങളും സ്വർഗീയമായ സംവിധാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ ഉമ്മയും ഈ ഉപ്പയും അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കും, ഇതെന്താ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഏത് അമലാണ് ഇതിന് ഞങ്ങളെ കൂട്ടിയിട്ടുള്ളത്? ഏത് അമലാണ് ഇത്രമാത്രം വലിയ സ്വർഗീയമായ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ധരിപ്പിക്കാൻ ഞങ്ങളുടെ ഏത് അമലാണ് ഇതിന് കാരണമായിട്ടുള്ളത്? അല്ലാഹു തആല പറയും, നിങ്ങളുടെ അമലുകളിൽ ഈ അമലിന് ഈ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് കാരണമാക്കിയിട്ടുള്ളത് നിങ്ങളുടെ കൊച്ചുമകൻ, നിങ്ങളുടെ കൊച്ചുമകൾ
ആ മകൾക്ക് നിങ്ങൾ ഖുർആനിൻ്റെ അർത്ഥവും അല്ലെങ്കിൽ ഖുർആൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ? ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ കുട്ടി പോകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾക്കും പോകാൻ ഞാൻ അവസരം തന്നിട്ടുള്ളത്. ഓ സഹോദരന്മാരെ, ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്നും മാറുകയല്ല. ആ ഖുർആൻ നമ്മൾ പഠിച്ച് അതിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതി നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ പറ്റിയുള്ളൊരു പേടി വന്ന് അങ്ങനെ നമ്മളങ്ങ് ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കൊരു ഈമാനികമായ ഒരു ആവേശം തരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കിതൊന്നുമില്ലെങ്കിൽ, നമുക്കിങ്ങനെ ഒരു മജ്‌ലിസ് ഒന്നും ഇല്ലെങ്കിൽ, നമുക്ക് ഖുർആൻ പഠിക്കാൻ ഒരു തരത്തിലുള്ള ഒരു കേന്ദ്രവും ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? നമ്മളൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പഠിക്കാൻ നമുക്കൊരു ഇടവുമില്ല, ഖുർആനിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പണ്ഡിതന്മാരില്ല, ഖുർആനിൻ്റെ അർത്ഥം പറയുന്നത് കേൾക്കാൻ സ്ഥാപനങ്ങളില്ല, വഅദിൻ്റെ മജ്‌ലിസുകളില്ല, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ആരാണ് ഇതൊക്കെ പറഞ്ഞു തരിക? നമ്മൾ ആരോടാണതെല്ലാം ചോദിക്കുക? ഇങ്ങനെയുള്ള ഈ ഒരു അവസരങ്ങളിൽ ഇതുപോലത്തെ മജ്‌ലിസുകൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വല്ലാത്തൊരു പവറുണ്ട്. ഓ സഹോദരന്മാരെ, നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നാളെ ആഹ്റത്തിൽ രക്ഷപ്പെടലാണ്. അതാർക്കും തർക്കമില്ല. ആഹ്റത്തിൽ രക്ഷപ്പെടുമോ ഇല്ലേ എന്നൊരു ചിന്ത എപ്പോഴും നമുക്ക് വേണം. റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, എനിക്ക് അള്ളാഹു തആല ആഹ്റത്തെ പറ്റി തന്ന ചില മെസ്സേജുകളുണ്ട്, ആഹ്റത്തെ പറ്റി എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്ന ചില കാര്യങ്ങളുണ്ട്, എനിക്ക് അറിയാവുന്നത് പോലെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെങ്ങാനും അറിയുമായിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീല, നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, നിങ്ങളെ ചിരികളൊക്കെ നിന്നുപോകും. വലബക്കൈതും കസീറാ, നിങ്ങൾക്ക് പിന്നെ കരയാനേ സമയമുണ്ടാകൂ, നിങ്ങളെ ചിരികളൊക്കെ നിന്നുപോകും, നിങ്ങൾക്ക് പിന്നെ കരച്ചിലേ സമയമുണ്ടാവുകയുള്ളൂ. ഓ സഹോദരന്മാരെ, നമ്മുടെ ഈ ജീവിതം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മൾ എന്ത് നിസ്കരിക്കണം, എവിടെ നിസ്കരിക്കണം തീരുമാനിക്കുന്നവൻ പടച്ചറബ്ബാണ്. എവിടെ നമ്മൾ പോകണമെന്ന് തീരുമാനിക്കുന്നവനും അള്ളാഹുവാണ്. ആ റബ്ബിൻ്റെ അധീനതയിലുള്ള നമ്മുടെ ഈ ജീവിതം ആ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സംവിധാനങ്ങളും നമുക്ക് തന്ന് നമ്മളെ എല്ലാ സംവിധാനവും തന്ന് നമ്മളെ പോറ്റുന്ന റബ്ബിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കാഴ്ചവെക്കാനുള്ളത് കറകളഞ്ഞ ചില ഇബാദത്തുകളാണ്, കറകളഞ്ഞ അമലുകളാണ്. അങ്ങനത്തെ അമലുകൾ നമുക്കുണ്ടോ എന്നൊരു ചിന്ത, ഒരു വല്ലാത്ത വിചിന്തനം നമ്മൾ നോക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എനിക്ക് നാളെ കൊണ്ടുപോകാനുള്ള നല്ല ഒരു അമൽ, നല്ല ഒരു പ്രതീക്ഷയർപ്പിക്കുന്ന നല്ല ഒരു ഇബാദത്ത് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. അതല്ല, അങ്ങനത്തെ ഒരു ഉറപ്പ് നമുക്കില്ലെങ്കിൽ ആ ഉറപ്പ് കിട്ടാനുള്ള ആ ഭാഗത്തിലേക്ക് നമ്മൾ അതിന് പരിശ്രമിച്ചേ മതിയാവും. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഷഖീഖ് റളിയല്ലാഹുവിൻ്റെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, യാ സയ്യിദ്, അല്ലയോ ഷഖീഖെന്നവരെ, ആളുകളൊക്കെ എന്നെ ഇങ്ങനെ കാണുമ്പോൾ, എന്നെ ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ഇന്നന്നാസ യസൂമൂനനി സ്വാലിഹാ, ഞാൻ എവിടെ പോവുകയാണെങ്കിലും ആളുകളൊക്കെ എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കും, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് ആളുകൾ എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നെ പറ്റി മനസ്സിലാക്കുന്നത് ഞാനൊരു നല്ല മനുഷ്യനാണെന്നാണ്. ഞാൻ എവിടെ പോകുമ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നു ആ ചെറുപ്പക്കാരൻ നല്ല ഒരു മനുഷ്യനാണ്. നമ്മളെ പറ്റി എല്ലാവർക്കും പറയാനുള്ളത് അദ്ദേഹം നല്ല മനുഷ്യനാണ്, ആർക്കും പറയാനില്ല അദ്ദേഹം മോശപ്പെട്ടവനാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, യാ സയ്യിദീ, കൈഫ അഅലമു അന്നീ സാലിഹ്, ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഞാനൊരു നല്ല മനുഷ്യനാണെന്ന്? ആളുകളൊക്കെ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ എന്നെനിക്കറിയില്ല. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ആളുകൾ എന്നെ പറ്റി നല്ലത് മനസ്സിലാക്കുന്നു,
ആളുകൾ എന്നെ പറ്റി നല്ലവനാണെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് ശക്കീക്ക് തങ്ങളെ, എപ്പോഴാണ് ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് ഉറപ്പ് വരിക? ഞാനതിന് എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട ശക്കീക്ക് റളിയല്ലാഹു അൻഹു ചില ഉപദേശങ്ങൾ കൊടുത്തു. ഓ സഹോദരന്മാരെ, അതിലുള്ള ചില ഉപദേശങ്ങളൊന്ന് പറയട്ടെ. ബഹുമാനപ്പെട്ട ശക്കീക്ക് റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ ഒന്ന് ചെയ്യണം. നീ നല്ലവനാണ്, നിനക്ക് ഉറപ്പ് വേണോ? നല്ലവനാണ്, നിനക്കൊരു ചിന്ത വേണോ? ആളുകൾ നിന്നെ പറ്റി പറയുന്ന ആ നല്ല പിള്ള, അത് നല്ലതാണ്, ശരിയാണ്, നിനക്ക് ഉറപ്പ് വേണോ? ഒന്നാമതായി നീ ചെയ്യേണ്ടത് അദ്ഹിറു സിർറക ഇൻദ സാലിഹീൻ, അദ്ഹിറു സിർറക ഇൻദ സാലിഹീൻ. വല്ലാത്ത ഒരു പണി നീ ചെയ്യണം. അല്ലാ, എന്താണത്? അദ്ഹിറു സിർറക ഇൻദ സാലിഹീൻ, നിന്റെ രഹസ്യമായ ജീവിതത്തിൽ നീ കൊണ്ടുവന്ന എല്ലാ സംഭവങ്ങളും, നിന്റെ രഹസ്യമായ ജീവിതത്തിൽ നീ കൊണ്ടു നടന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിനെ പേടിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ നിന്റെ നാട്ടിലോ നിന്റെ അയൽപക്കത്തെ നാട്ടിലോ ജീവിച്ചിരിക്കുന്ന ഓരോ രഹസ്യങ്ങളും ഉള്ളിലേക്ക് നോക്കിയാൽ ഒപ്പിയെടുക്കാൻ കഴിവുള്ള കശ്ഫിൻ്റെ ഔലിയാക്കളുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ പോയി ഒന്ന് അവതരിപ്പിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ ചെയ്തുപോയ ഓരോ തെറ്റുകുറ്റങ്ങളും ചെറുതും വലുതുമായ ഓരോ രഹസ്യമായ തെറ്റുകളും അള്ളാഹുവിനെ പേടിക്കുന്ന മഹാന്മാരുടെ സവിധത്തിൽ പോയി നീയൊന്ന് വെച്ചു കൊടുക്കൂ. ഫഇൻ റദൂ ബിദാലിക, ആ സ്വാലിഹായ മനുഷ്യൻ നിന്റെ ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്നിങ്ങനെ പഠിച്ചപ്പോ ആ മനുഷ്യനിക്ക് അതുകൊണ്ട് തൃപ്തിയാണോ വരുന്നത് എങ്കിൽ നീ മനസ്സിലാക്കിക്കോ. ഫഅലം അന്നക സ്വാലിഹ്, നിന്റെ തെറ്റുകുറ്റങ്ങൾ ആ സ്വാലിഹായ മനുഷ്യന്റെ മുമ്പിൽ നീ ഇറക്കി വെച്ചപ്പോൾ അന്യപെണ്ണിനെ കണ്ടതുണ്ട്, വേറെ ആരും ഞാൻ നോക്കിയപ്പോ കൂടെ കാണാനില്ല, ഞാൻ ഒറ്റക്കാണ് നോക്കിയത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ച മോശമായ സംഭവങ്ങളുണ്ട്, വേറെ ആരും അത് കണ്ടിട്ടില്ല. ഈ ഓരോ ചെയ്തികളും മോശപ്പെട്ട എല്ലാ രഹസ്യമായ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മഹാന്മാരുടെ സവിധത്തിൽ പോയി നിനക്ക് വെക്കാൻ ധൈര്യമുണ്ടോ? ഫഇൻ റദൂ ബിദാലിക, ആ സ്വാലിഹായ മനുഷ്യന്മാർ അതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അവർക്ക് സന്തോഷമാണോ വരുന്നത് എങ്കിൽ നീ മനസ്സിലാക്കിക്കോ. ഫഅലം മന്നക സ്വാലിഹ്, നീ സ്വാലിഹായ മനുഷ്യനാണ്. എന്താ പറഞ്ഞത്? വല്ലാത്ത ഒരു പണിയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രഹസ്യമായി ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും ഇന്ന് നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനെ പേടിച്ച് നമ്മുടെ മനസ്സറിയാൻ കഴിവുള്ള ഔലിയാക്കളുണ്ട്. കശ്ഫുള്ള പണ്ഡിതന്മാരെന്ന് ഞാൻ പറയാം. നമ്മളങ്ങോട്ട് ചെന്നാൽ നമ്മുടെ ആവശ്യം എന്താണോ അത് ഇങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനത്തെ പണ്ഡിതന്മാരൊന്നും നമ്മുടെ ലോകത്തുണ്ട്. യമനിലെ ഒരു പണ്ഡിതനുണ്ട്, മഹാനായ ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫീദ് റഹിമഹുല്ലാ, അള്ളാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സനുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ, അവിടുത്തെ അരികിലേക്ക് ആരെങ്കിലും അങ്ങ് ചെന്നാൽ നമ്മുടെ മനസ്സിനുള്ളത് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും, മനസ്സിനുള്ളത് ഇങ്ങോട്ട് പറഞ്ഞു തരും. അത്ര പവറുള്ള മനുഷ്യന്മാരൊന്നും ലോകത്തുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചിലപ്പോൾ ഉസ്താദിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഇതാണ് എന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. നമ്മളങ്ങോട്ട് ചിലപ്പോൾ ഉസ്താദിന് തീരെ സമയം ഉണ്ടാവില്ല, നമ്മൾ ഉസ്താദിനെ കാണാൻ വേണ്ടിയാണ് ചെല്ലുമ്പോൾ ആ കറാത്തേക്കോളും എന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഇങ്ങനത്തെ പണ്ഡിതന്മാരായ അള്ളാഹുവെ പേടിച്ച് നേരത്തെ ഈ നിസ്കാരത്തിൽ കരഞ്ഞതുപോലെയുള്ള ആളുകൾ
സുബ്ഹാനല്ലാഹ്. ഇവരൊക്കെ ഈ നിസ്കാരത്തിൽ കരഞ്ഞതുപോലെ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വാങ്ങിയ ഈ ഒരു വല്ലാത്ത അവസരത്തിലൂടെ അവർ കൊയ്തെടുത്ത ആ ഒരു വല്ലാത്ത ഫളില്, വല്ലാത്ത നേട്ടം, വിലായത്തിൻ്റെ പട്ടം അവർ നേടിയെടുത്തപ്പോൾ ആ നേടിയെടുത്ത മഹാന്മാരെ അരികിൽ പോയി നമുക്ക് ധൈര്യമുണ്ടോ നമ്മുടെ ഓരോ രഹസ്യമായ പ്രവർത്തനങ്ങളും ഇറക്കി വെക്കാൻ? താജുൽ ഉലമൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മളെ രഹസ്യം ഇറക്കി വെക്കാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? താജുൽ ഉലമൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മുടെ രഹസ്യം മുഴുവനും അവിടെ അങ്ങോട്ട് ഇറക്കി വെച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? താജുൽ ഉലമ സന്തോഷിക്കാണോ ചെയ്യുക? അതല്ല, വാക്യം പറയണില്ല. എന്താണ് അവിടെ ഉണ്ടാവുക? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്തു പോയ പരസ്യമായ നന്മകളൊക്കെ മാറ്റിവെക്കൂ, അത് ഞാനും ഒക്കെ ചെയ്യാവുന്നതാണ്. പരസ്യമായിട്ട് നമ്മളൊക്കെ നല്ലവരാ, നമ്മൾ നിസ്കാരത്തിനുണ്ട്, ജമാഅത്തിനുണ്ട്, എല്ലാ സംഭവത്തിനും നമ്മളുണ്ട്. എന്നാൽ രഹസ്യമായിട്ടൊരു സംഭവം നമുക്കവിടെ ബാക്കിയുണ്ട്. എന്താണ് രഹസ്യമായ പ്രവർത്തനം? അത് ചെയ്യുമ്പോൾ നമ്മളും നമ്മളെ റബ്ബ് മാത്രമുള്ളൂ. ആ സമയത്ത് നമ്മിൽ നിന്നും പന്നുപോയ അഭാഗതകൾ നിനക്കൊരു സ്വാലിഹായ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയോ? അത് അവതരിപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ സന്തോഷിക്കുകയാണോ ചെയ്തത് എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നീ ഒരു സ്വാലിഹായ മനുഷ്യനാണ്. അല്ലേ, അല്ലെങ്കിൽ നീ ഒരു പകൽമാന്യനായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന ആളുകളുടെ മുമ്പിൽ പൊട്ടീസായി നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രം. നാളെ ആഹ്റത്തിൽ നീ കുടുങ്ങും ചെയ്യും. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഓ സഹോദരന്മാരെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട നാല് പ്രവർത്തനങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ട നാല് പ്രവർത്തനങ്ങളുണ്ട്. അതേ നാല് കഴുകലാണ് നമ്മുടെ ശരീരത്തിലുള്ള നാല് കഴുകൽ. ആ നാല് കഴുകലും നമ്മളങ്ങ് പൂർത്തിയാക്കിയാൽ, നിസ്കാരത്തിൽ കരം കെട്ടിയാൽ നമ്മുടെ കണ്ണൊലിക്കുന്നു, നിസ്കാരത്തിൽ കരം കെട്ടിയാൽ വേറെ ചിന്തകൾ വരാതിരിക്കുന്നു. അറിയില്ലേ ബഹുമാനപ്പെട്ട അബുൽ ഖൈറുള്ള ഖുതഈ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞതുപോലെ നല്ല പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരെ കാലിൽ ക്യാൻസർ ബാധിച്ചപ്പോ, ബഹുമാനപ്പെട്ടവരെ കാലിൽ അർബുദം ബാധിച്ചപ്പോ വൈദ്യൻ പറഞ്ഞു, നിങ്ങളെ കാല് മുറിക്കണം, നിങ്ങളെ കാല് മുറിക്കണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് എന്ത് കാല്! ആ ഡോക്ടറുടെ മുമ്പിൽ ബഹുമാനപ്പെട്ടവർ അതേ സസ്വരം വിളിച്ചു പറഞ്ഞു, ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഇല്ല ഇല്ല, ഇതുവരെ ഞാൻ നിസ്കരിക്കാൻ ഉപയോഗിച്ച എൻ്റെ കാൽ മുറിക്കാൻ വിട്ടുതരൂല്ല. ക്യാൻസർ നിങ്ങൾക്ക് മൂക്കുമെന്ന് ബാധി ഡോക്ടർ പറഞ്ഞപ്പോഴും അവിടെ നിന്ന് ചെവി കൊണ്ടില്ല. ആ ക്യാൻസർ നിങ്ങളുടെ കാലിലൂടെ പടർന്ന് പിടിച്ച് നിങ്ങൾക്കത് വല്ലാത്ത വേദനയുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോഴും മാറിയില്ല, കാല് മുറിക്കാൻ അവിടെ നിന്ന് സമ്മതിച്ചില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബുൽ ഖൈറുള്ള ഖുതഈ റഹിമഹുല്ലാ നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് അങ്ങിയിരുന്നപ്പോൾ നിസ്കരിക്കാൻ കഴിയുന്നില്ല, കാലിൻ്റെ വേദന കൊണ്ട് ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് അങ്ങ് എത്തിയപ്പോൾ അവിടുത്തെ കൂട്ടുകാർക്കറിയാം, നിസ്കാരത്തിലേക്ക് അങ്ങ് കൈകെട്ടിയാൽ നമ്മുടെ ഉസ്താദിന് പിന്നെ വേറെ ചിന്ത വരൂല്ല. നിസ്കാരത്തിലേക്ക് അങ്ങ് കരം കെട്ടിയാൽ പിന്നെ എന്ത് തന്നെ ചെയ്താലും ഒന്നും അറിയൂലെന്ന ഉറപ്പ് അവർക്കുണ്ട്. അവിടുത്തെ കൂട്ടുകാരും ശിഷ്യന്മാരും എന്താണ് ചെയ്തത്? അബുൽ ഖൈറുള്ള ഖുതഈ തങ്ങൾ നിസ്കാരത്തിലേക്ക് അങ്ങ് കരം കെട്ടിയതും അതാ വല്ലാത്ത ഇഖ്ലാസുള്ള നിസ്കാരം, ആരെയും ഒന്നും ഓർക്കാതെയുള്ള നിസ്കാരം, മനസ്സ് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുള്ള നിസ്കാരം. ആ നിസ്കാരം അങ്ങ് തുടങ്ങിയപ്പോൾ
ഫഖതഉ യദഹു. ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ ഖുതഈ തങ്ങളുടെ ആ കാലങ്ങ് മുറിക്കുന്നു. മുറിക്കുന്നതിൻ്റെ ഒരു വേദന പോലും അവരറിഞ്ഞില്ല. ഫലമ്മാ ഫറഗ മിൻ അദാഇഹാ റഅ അൽയദ മഖ്തൂഅതൻ, നിസ്കാരം കഴിഞ്ഞു നോക്കിയപ്പോൾ അറ്റുകിടക്കുന്ന കൈയാണ് കാണുന്നത്. അറ്റുകിടക്കുന്ന ശരീരത്തിൻ്റെ ഭാഗം ഇങ്ങനെ കാണുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിസ്കാരത്തിൻ്റെ ഇടയിൽ മുറിച്ചതാണ്. ഓ സഹോദരന്മാരെ, നാല് കഴുകലുണ്ട്. ആ നാല് കഴുകലും നമ്മൾ പൂർത്തിയാക്കിയാൽ നിസ്കാരത്തിൽ നമുക്ക് ഖുശൂ ലഭിക്കും. ആ നാല് കഴുകൽ നമ്മൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ നമ്മൾ വെറുതെ നിൽക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചില്ലേ ഒരു മനുഷ്യനെ പറ്റി? അല്ലയോ മനുഷ്യ, ഇന്നാലിന്ന മനുഷ്യനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, അൽ സഹിബ് തഹൂഫി സഫരിം കത്ത്, ആ മനുഷ്യനോടൊപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആ മനുഷ്യനോടൊപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനൊരു യാത്രയിലും പങ്കെടുത്തിട്ടില്ല. ഓക്കെ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾക്ക് വല്ല കരാറുകളും ഇനി ബാക്കിയുണ്ടോ? വല്ല ശത്രുതകളും നിങ്ങൾക്കിനി ബാക്കിയുണ്ടോ? വല്ല ശത്രുതകളും അവരും നിങ്ങളും തമ്മിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഇല്ല, അതും ഓക്കെ, അവരും നിങ്ങളും തമ്മിൽ വല്ല സാമ്പത്തിക ഇടപാടുകളും ബാക്കിയുണ്ടോ? എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാട് നിങ്ങൾ തമ്മിലുണ്ടോ? ഇല്ല ഇല്ല. ബഹുമാനപ്പെട്ട ഉമറുതങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് അയാളെ പറ്റി അറിയില്ല. ഒരാൾ നല്ലവനാണെന്ന് മനസ്സിലാക്കാൻ ഈ മൂന്ന് കാര്യം ഒന്ന് നോക്കിയാൽ മതി. യാത്രയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സാമ്പത്തികമായ വിശുദ്ധി, ശത്രുതയിലുള്ള മനോഭാവം, ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഒരു മനുഷ്യനെ പറ്റി നമുക്ക് അഭിപ്രായപ്പെടാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഉമറുതങ്ങൾ പറഞ്ഞു, ലാ ഇൽമല കബിർ റജുൽ, ആ മനുഷ്യനെ പറ്റി നിങ്ങൾക്കൊരു അറിവുമില്ല. ഇന്നമാ റഅയ്ത റജുലൻ യളഉ റഅ്സഹു ഫിൽ മസ്ജിദി വയർഫഉഹു, പിന്നെ നിങ്ങൾ ആ പള്ളിയിൽ കണ്ട ആ മനുഷ്യനുണ്ടല്ലോ, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടത് കുറച്ചിങ്ങനെ തല പോക്കും, പിന്നെങ്ങനെ തല ഉയർത്തും, പിന്നെങ്ങനെ തല താഴ്ത്തും, കുറച്ച് സുജൂദ് ചെയ്യും, പിന്നെ റുക്കൂ ചെയ്യും, പിന്നെ സുജൂദ് ചെയ്യും, പിന്നെ നേരെ ഖിയാമിലേക്ക് വരും, അങ്ങനത്തെ ഒരു എക്സസൈസ് ചെയ്യുന്ന മനുഷ്യനെയാണ് നിങ്ങൾ കണ്ടത്. അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കൊരു അറിവുമില്ല. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഈ വിഷയം പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട വല്ലാത്തൊരു സംഭവം, നാല് കഴുകൽ. ഏതാണ് ഈ നാല് കഴുകൽ? മഹാന്മാര് പറഞ്ഞു, യഗ്സിലു വുജൂഹക്കും ബിമാ ആയിനിക്കും, നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം. നിങ്ങളുടെ കണ്ണീര് കൊണ്ട് നിങ്ങളുടെ മുഖം കഴുകണം. അതെങ്ങനെയാ കഴുകുക? ചില മഹാന്മാരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ജോലി എന്താണ്, മുഖത്തുകൂടെ ഇങ്ങനെ കണ്ണുനീര് ഒലിച്ചു വന്നാൽ ആ കണ്ണുനീരിങ്ങനെ കൊണ്ട് മുഖം തടവുന്നു. അല്ലാ അല്ലാ, അങ്ങനത്തെ മഹാന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കണ്ണുനീര് വരണം നരകമാലോചിച്ചിട്ട്, അള്ളാഹുവിനെ ഓർത്തിട്ട് കണ്ണുനീര് വരണം. കണ്ണുനീര് ശരീരത്തിലൂടെ, നമ്മളെ കൺതടങ്ങളിലൂടെ കണ്ണുനീര് വന്നാൽ അത് ഒരു അടയാളമാണ്. ഒന്നാമത്തെ കഴുകൽ അവൻ രക്ഷപ്പെട്ടു. ഉപ്പ മരിച്ചപ്പോഴും ഉമ്മ മരിച്ചപ്പോഴും കുട്ടി മരിച്ചപ്പോഴും നമ്മുടെ കണ്ണ് കരങ്ങിയിരുന്നു, കണ്ണുനീര് വന്നിരുന്നു. അള്ളാഹുവിനെ പറ്റി പേടിച്ചിട്ട് ആ ഒരു ഹൈസിയത്തിലൂടെ നമ്മുടെ കണ്ണൊന്ന് കലങ്ങി, നമ്മുടെ കണ്ണിലൂടെ കണ്ണുനീരൊന്ന് വന്നാൽ ഒന്നാമത്തെ കഴുകൽ പൂർത്തിയായി.
അതിന് പറ്റിയ നല്ല ഒരു സമയം നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നവരാണ് എങ്കിലും ഞാൻ ഉണർത്തുകയാണ്, അതിന് പറ്റിയ നല്ലൊരു സമയമാണ് നമ്മുടെ തഹജ്ജുദിൻ്റെ സമയം. ഒറ്റയ്ക്കിരുന്ന് നമുക്ക് കരയാൻ പറ്റിയ നല്ല സമയം, ആരുടെ ശല്യവുമില്ല, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം, എല്ലാം ശാന്തമായി, എല്ലാം ശാന്താണ്, നല്ല ഇരുട്ടിൻ്റെ ആ ഒരു മറവിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വുദു എടുത്തുകൊണ്ട് നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് നമ്മൾ ദ്വാരക്കാണ്, പടച്ചവനേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, ഇവിടെ നിന്ന് അങ്ങനെ ഞാൻ അങ്ങനെ ജീവിച്ചു, ഇനി നിന്റെ കോടതിയുടെ പതിക്കൂട്ടിൽ ഞാൻ പ്രതിയായി കയറുമ്പോൾ രക്ഷപ്പെടുമോ എന്ന പ്രതീക്ഷ എനിക്കില്ല. ഓരോന്നും നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ തിന്മകളും നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാരക്കുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണിലൂടെ വെള്ളം ഒലിക്കും. ആ തഹജ്ജുദ് നിസ്കാരത്തെ പറ്റിയൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് കേട്ടത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. മഹാന്മാരായ ഔലിയാക്കളൊക്കെ ഈ തഹജ്ജുദ് നിസ്കരിച്ച് മരിച്ചുപോയപ്പോൾ ചോദിച്ചു, അല്ല എന്താ പങ്ങളെ അവസ്ഥ? ബഹുമാനപ്പെട്ട് സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞു, എനിക്കെൻ്റെ റബ്ബിനെ എപ്പോഴും ഇങ്ങനെ കാണാനുള്ളൊരു അവസരം എൻ്റെ റബ്ബ് തന്നു, എൻ്റെ റബ്ബിനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കാണാം സ്വർഗത്തിൽ. എൻ്റെ റബ്ബനോട് പറഞ്ഞു, യാ സുഫിയാൻ ഹനിയൻ, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾ എൻ്റെ തൃപ്തി കിട്ടിയ ആളെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്വാഗതം എന്ന് പറഞ്ഞ് പടച്ചറബ് നിർത്തിയില്ല. നിങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടാൻ കാരണം എന്താണെന്നറിയുമോ? രാത്രി മുറ്റിയ സമയത്ത് എൻ്റെ മുമ്പിൽ നിങ്ങൾ വന്ന് നിസ്കരിച്ചല്ലോ തഹജ്ജുദ് നിസ്കാരം, അതുകൊണ്ട് കിട്ടിയതാണ്. ഇനി നിങ്ങൾ പേടിക്കണ്ട, ഫദൂനക ഫഖ്തർ അയ്യ ഖസിരിൻ തുരീദുഹു, ഈ വിശാലമായി കിടക്കുന്ന ഈ സ്വർഗത്തിൽ എത്രയോ കോടാനുകോടി കൊട്ടാരങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഇഷ്ടപ്പെട്ടിടത്ത് നിങ്ങൾക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. ഫസുർണീ, എന്നെ എപ്പോഴും നിങ്ങൾക്ക് സന്ദർശിക്കാം, ഞാനും നിങ്ങളും ഇനി അകന്നയാളല്ല, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച ആളാണ്, അതുകൊണ്ട് ഞാനും നിങ്ങളും തമ്മിലിനി മറയില്ല. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് എപ്പോൾ തോന്നിയാലും കണ്ടോ ഞാനിവിടെ ഉണ്ടാകും, എന്നെ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഫസുർണീ അങ്ക അന്നീ വൈറബഈദ്, ഞാൻ നിങ്ങളെ തൊട്ട് ഒരിക്കലും വിദൂരത്തല്ല. ആ തഹജ്ജുദ് നിസ്കരിച്ച് നമ്മൾ വെച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒന്ന് ദ്വാരുന്നതിൻ്റെ ശേഷം പഠിച്ചവനെ എൻ്റെ ജീവിതം ഇതാണ്, നിനക്കറിയാമല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ, ഓരോന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് അങ്ങ് ദ്വാരന്ന് നമ്മളെ കണ്ണിലൂടെ കണ്ണുനീരങ്ങ് ഊറ്റിയാൽ ഒന്നാമത്തെ കഴുകൽ പൂർത്തിയായി. രണ്ടാമത്തെ കഴുകൽ വഅൽസിനത്തെ കുമ്പിദിക്കരി ഹാലിക്കും, സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അതേ നിങ്ങളെ പടച്ച റബ്ബായ അള്ളാഹുവിനെ ദിക്ര ചൊല്ലിക്കൊണ്ട് നിങ്ങളെ നാവിനെ നിങ്ങൾ കഴുകണം. ഹറാമ് പറഞ്ഞുകൊണ്ടല്ല, ഗൈബത്തു നമീമത്തും പറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ര ചൊല്ലി നാവിനെ നിങ്ങൾ കഴുകണം. രണ്ടാമത്തെ കഴുകലും പൂർത്തിയായി. മൂന്നാമത്തൊരു കഴുകൽ, വകുലൂബക്കും ബിഹശിയത്തി റബ്ബിക്കും, നിങ്ങളുടെ ഹൃദയത്തിനെ നിങ്ങൾ കഴുകണം. ബിഹശിയത്തി റബ്ബിക്കും, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ കഴുകണം. ഹൃദയത്തിലേക്കൊരു ചിന്ത വരുമ്പോൾ, അള്ളാഹ് ഇത് മോശപ്പെട്ട ചിന്തയാണ്, ഞാൻ നിന്നെ പേടിക്കുന്നു, എനിക്ക് ആ ചിന്ത വേണ്ട, കൽബും നമ്മുടെ ഹൃദയവും കഴുകിപ്പോയി. നാലാമത്തെ ഒരു കഴുകൽ, വദുനൂബക്കും ബിത്തൗബത്തി ഇലാ മൗലാക്കും, നിങ്ങളെ പടച്ച നിങ്ങളുടെ രക്ഷിതാവായ റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദോഷങ്ങളെ കഴുകി വൃത്തിയാക്കണം. നാല് കഴുകൽ, അവസാനത്തെ കഴുകൽ,
നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറഞ്ഞ ആ രാജാവായ റബ്ബിന്റെ അരികിലേക്ക് സുബഹിയുടെ ആ മുമ്പുള്ള സമയത്ത് നസൂഹായ തൗബ ചെയ്തുകൊണ്ട് പടച്ചവനെ പറ്റിപ്പോയതാണ്, ഞാൻ നിന്റെ മലക്കല്ല, ഞാനൊരു നബിയല്ല, ഞാനൊരു സാദാ അടിമയാണ്, അതുകൊണ്ട് പറ്റിപ്പോയതാണ്, ഇനി എന്നിൽ നിന്നും പറ്റൂല അല്ലാ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടൊന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നമ്മുടെ ദോഷങ്ങളും അല്ലാഹു തആല കഴുകി തന്നുപോയി. രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവന്റെ കമനീയമായ സ്വർഗത്തിൽ നമുക്കൊരു ഇടം തരട്ടെ. ഒരു ചെറിയ സംഭവം കൂടി മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. നമ്മൾ വല്ലാതെ പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിൻ്റെ അരികിലേക്ക് പോകുന്നു. നമുക്ക് നിസ്കാരമുണ്ട്, തഹജ്ജുദുണ്ട്, നമ്മൾ നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ദാനധർമ്മമുണ്ട്, നമ്മളിവിടെ പങ്കെടുത്തതുണ്ട്, ഇഹ്തികാഫിൻ്റെ കൂലിയുണ്ട്. എല്ലാം നമ്മൾ വെച്ച് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വല്ല പ്രതീക്ഷയോടുകൂടി പോവുകയാ. സുബ്ഹാനല്ലാഹ്, തൗസലമി എന്ന് പറയുന്ന വല്ലാത്തൊരു പണ്ഡിതനുണ്ടായിരുന്നു. അല്ലാഹുവിനെ പേടിച്ച് നടന്നൊരു വലിയ മഹാനാണ് ആ തൗസലമി റളിയല്ലാഹു അൻഹു. നല്ല നെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ നെയ്ത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അദ്ദേഹം ഒരു വസ്ത്രം നെയ്താൽ അതിനെപ്പറ്റൊരു കംപ്ലൈൻറ്റ് പറയാൻ അവിടെ ആർക്കും കഴിയൂല. വേറെയും നെയ്ത്തുകാരുണ്ട്, പക്ഷേ ഇവര് നെയ്ത വസ്ത്രത്തിനൊരു കംപ്ലൈൻറ്റ് പറയാൻ, ന്യൂനത പറയാൻ അല്ലാ വേറെ ആർക്കും കഴിയൂല. ഒരു ദിവസം ബഹുമാനപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നു, ഞാനൊരു വസ്ത്രം നെയ്യും. ആഴ്ചകളോളം കഷ്ടപ്പെട്ട് ഞാനൊരു വസ്ത്രം നെയ്യും. ആ വസ്ത്രത്തിനൊരു ചെറിയ ന്യൂനത പോലും ഒരു മുതലാളിക്കും കാണിച്ചു തരാൻ സാധ്യമല്ല. ആ വസ്ത്രത്തിനെ പറ്റി ഏത് ബിസിനസ് സാമ്രാട്ടിനു പോലും ഒരു തരത്തിലുള്ള ന്യൂനത പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല എന്ന ലക്ഷ്യവുമായി വല്ലാതെ കഷ്ടപ്പെട്ടൊരു വസ്ത്രം നെയ്യുന്നു. ആ വസ്ത്രം നെയ്തെടുത്ത് ആഴ്ചകളോളം കഷ്ടപ്പെട്ട് വസ്ത്രം നെയ്തെടുത്തു. അതിൻ്റെ ഡിസൈനും ഒക്കെയാണ്, അതിൻ്റെ കളറും ഒക്കെയാണ്, അതിൻ്റെ നൂല് നോർത്തതും ഒക്കെയാണ്, എല്ലാം റെഡിയാക്കി. ഒരു ന്യൂനതയും ഇനി ഇതിൽ കാണിച്ചു തരാൻ പറ്റൂല എന്ന ഉറപ്പോടുകൂടി ആ മാർക്കറ്റിലുള്ള ഏറ്റവും നമ്പർ വൺ മുതലാളിയുടെ കമ്പനിയിലേക്ക്, വസ്ത്രവ്യാപാര കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അത്താവുസലമി റളിയല്ലാഹു അൻഹു പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടി. ആ മുതലാളിയായ മനുഷ്യൻ ആ വസ്ത്രത്തിലേക്കങ്ങ് ഒറ്റ നോട്ടം നോക്കേണ്ട താമസം ആ മുതലാളിയായ മനുഷ്യൻ പറഞ്ഞു, ഓ അത്ത എന്നവരെ, ഇവിടെ ഒരു പെശകുണ്ട്, ഇവിടെ നൂല് ശരിക്ക് അതേ നൂന്നിട്ടില്ല, ഇവിടെ ശരിക്ക് അത് ബെൻഡ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ കളറ് ഇങ്ങനെയല്ല വേണ്ടത്, ഇതിൻ്റെ ഡിസൈന് ഇവിടെ മോശമായിട്ടുണ്ട് എന്ന് തുടങ്ങി ഒരുപാട് ന്യൂനതകളങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി അത്താഹിതങ്ങൾ. കടയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്നു. കടയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ഈ ബിസിനസ്സുകാരൻ തന്നെ വല്ലാത്ത വിഷമമായി പോയി. എൻ്റെ ഈ വാക്ക് അദ്ദേഹത്തിന് പിടിച്ചില്ലേ, ഈ ന്യൂനത പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടമായില്ലേ എന്ന് പറഞ്ഞ് കടയുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്ന് അത്താഹിതങ്ങളെ സമാധാനിപ്പിക്കുന്നു. എൻ്റെ വാക്ക് നിങ്ങൾക്ക് വല്ലാതെ കൊണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പുറത്തു തരണം, ഞാൻ ഇനി മേലിൽ അങ്ങനെ പറയൂല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അത്താവു സലമീതങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങൾ പറഞ്ഞതോർത്ത് കരഞ്ഞതല്ല, നിങ്ങളുടെ പറച്ചിൽ കേട്ട് കരഞ്ഞതല്ല, എൻ്റെ റബ്ബായ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അമലുകൾ കൊണ്ടുപോകുന്നത്. സുബ്ഹിയുടെ മുമ്പ് ഞാൻ കഷ്ടപ്പെട്ട് എണീറ്റ തഹജ്ജുദ് നിസ്കാരമുണ്ട്, എനിക്ക് ഫർദ് നിസ്കാരം പറയാനുണ്ട്, ഞാൻ കരഞ്ഞുകൊണ്ട് ഓതിയ ഖുർആൻ പാരായണമുണ്ട്. ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്കൊരു ന്യൂനത പോലും കാണിച്ചു തരാൻ പറ്റൂല എന്ന രീതിയിൽ കൊണ്ടുപോകുമ്പോൾ
എല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന അള്ളാഹുവാണ് അവിടെയെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് ആഴ്ചകളോളം കഷ്ടപ്പെട്ട് നെയ്തെടുത്ത ഈ തുണിയിൽ ഒരൊറ്റ നോട്ടം കൊണ്ട് ഇത്രമാത്രം ന്യൂനത നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞെങ്കിൽ എല്ലാ സൂക്ഷ്മശാലികളുടെയും സൂക്ഷ്മശാലിയായ എല്ലാം സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന എൻ്റെ നിസ്കാരത്തിൽ റബ്ബിനിക്ക് ന്യൂനത കണ്ടുപിടിക്കാ, അതിലു വല്ല കുറവുമുണ്ടോ? എൻ്റെ റബ്ബിനിക്കതിൽ ന്യൂനത കണ്ടുപിടിക്കാൻ എന്ത് എളുപ്പമാണ്! അത്താവു സലമീ തങ്ങൾ അങ്ങനെ കരഞ്ഞു പോയതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ ഈ ഖുർആൻ പാരായണവും അർത്ഥമറിഞ്ഞുള്ള ഖുർആൻ പാരായണവും തഹജ്ജുദ് നിസ്കാരവുമൊക്കെ പതിവാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം, എൻ്റെ അയൽവാസി കാണാനല്ല, എൻ്റെ കൂട്ടുകാരൻ കാണാനല്ല, വേറെ ആരും കാണാനല്ല, ഒരു ന്യൂനതയും വരാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് അമലുകൾ നമ്മൾ ചെയ്ത് തിട്ടപ്പെടുത്തി നമ്മുടെ ജീവിതത്തിനെ നമ്മൾ തിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ ശരീരത്തോടും നിങ്ങളോടും വളരെ വിനയത്തോടുകൂടി പറയുന്നു, അള്ളാഹു നമ്മളെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ നാളെ ആഖിറത്തിലും മുത്തുനബിയുടെ സ്വർഗ മജ്‌ലിസിൽ വച്ച്, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന മജ്‌ലിസിൽ വച്ച് സാധുക്കളായ നമുക്കും പടച്ചറബ് തൗഫീഖ് നൽകട്ടെ. റഹ്മത്തിക യാ റഹ്മർ റഹീം. നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന മുണ്ടക്കോട് മൊയ്തീൻ ഹാജി എന്നവർ വളരെ അസുഖമായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, പക്ഷേ മാറ്റമുണ്ടായില്ല എന്ന് പറഞ്ഞു. അള്ളാഹു തആല നമ്മുടെ ഈ ഖുർആനിൻ്റെ മജ്‌ലിസിൽ വന്നിരുന്ന ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് തീർത്തും ശിഫ നൽകുമാറാവട്ടെ. നീ തീർത്തും ശിഫ നൽകണേ അള്ളാഹ്. പഠിച്ചവനെ, ഞങ്ങൾക്കൊരു പ്രത്യേകതയും ഇല്ല, പക്ഷേ നിന്റെ കലാമായ ഖുർആനിന് വലിയ പ്രത്യേകതയുണ്ട്. അത് വെച്ച് ഞങ്ങൾ ചോദിക്കുന്നു, അള്ളാഹ് നീ അദ്ദേഹത്തിനൊക്കെ ശിഫ നൽകണേ അള്ളാഹ്. അതുപോലെ പയമുള്ളൂരിൽ നിന്നും ക്ലാസ്സിന് വരുന്ന സ്വലാഹിൻ്റെ ഉപ്പ ഐ സി യുവിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തീർത്തും ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവേ നീ തീർത്തും ശിഫ നൽകണേ അള്ളാഹ്. നീ തീർത്തും ശിഫ നൽകണേ അള്ളാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇഴ്ത്തികാഫിൻ്റെ നീയത്തും വെച്ചിരിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ തീർത്തും ശിഫ നൽകണേ അള്ളാഹ്. അതുപോലെ നമ്മളെ ഉസ്താദിൻ്റെ അസുഖം എല്ലാവരും മനസ്സിൽ കണ്ട് നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. അടുത്ത ക്ലാസ്സിൽ ഉസ്താദ് എന്തായാലും പങ്കെടുക്കണം. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദു യുവാഫീ നിഅമഹു വയകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങൾ ഇതുവരെ നിന്റെ ഖുർആനിൻ്റെ വിശദീകരണങ്ങളും അർത്ഥതലങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. നീ ഞങ്ങളിൽ നിന്ന് ന്യൂനതകൾ പരിഹരിച്ച് സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനേ, എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നിന്റെ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പറ്റുന്ന ഒരു അമലായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹുവേ, നിന്റെ ഈ പള്ളിയിൽ ഇഴ്ത്തികാഫിൻ്റെ നീയത്തും വെച്ച് ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങളിരുന്നു. അർഹമർ റഹീമേ, നിന്റെ പൊരുത്തത്തിലാക്കി നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹുവേ, വല്ല കിബ്റോ വല്ല ഹസദോ വല്ല റിയാഓ ഉജുബോ ഉൾനാട്യമോ ഞങ്ങൾക്കിതിലൂടെ വരുന്നുണ്ടെങ്കിൽ അല്ലാഹ്, എല്ലാം ഞങ്ങളിൽ നിന്ന് നീ എടുത്തു മാറ്റി ഞങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഇരുന്നത് കൊണ്ട്, നിന്റെ പള്ളിയിൽ ഇതുവരെ ഇരുന്നത് കൊണ്ട് മാത്രം
ഞങ്ങളുടെ കോടാനുകോടി തെറ്റുകൾക്ക് ഒരു അഫുവായി ഇരുത്തം നീ മാറ്റിത്തരണം റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാ, ചെയ്തു പോയ സകലമാന തെറ്റുകൾക്കും നീ മാഫ് തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഇന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്ത രഹസ്യത്തിലുള്ള തിന്മകൾ എന്നെ പേടിക്കുന്ന ഔലിയാക്കളുടെ മുമ്പിൽ ഇറക്കി വെക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഇനി ഇറക്കി വെച്ചാൽ തന്നെ അവർ കോപിക്കുകയും ചെയ്യും. അത്രയും വലിയ മോശപ്പെട്ടവരാണ് ഞങ്ങൾ. രാജാവായ അല്ലാ, ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി. ശിഷ്ടകാലം എത്രയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. എത്ര കാലം ഞങ്ങൾ ജീവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. രാജാവായ അല്ലാ, ഞങ്ങൾക്ക് നീ ദീർഘായുസ് തന്ന്, ആഫിയത്തോടുകൂടി ഞങ്ങൾക്ക് ദീർഘായുസ് തന്ന്, ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിലായി നീ ഇഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു ജീവിതം കാഴ്ചവെക്കാൻ നീ ഞങ്ങളെ അനുവദിക്കണേ അല്ലാ. അല്ലാഹുവേ, കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും കാതുകൊണ്ട് ഞങ്ങൾ കേട്ടതും ഹൃദയം കൊണ്ട് ചിന്തിച്ചതും എല്ലാം ഞങ്ങളെ കൈപിടിച്ചവരും ഞങ്ങളെ കൈമുത്തിയവരും ഞങ്ങളോട് സലാം പറഞ്ഞവരും ഞങ്ങളാദരിച്ചവരും ഞങ്ങളെ ഉപ്പ എന്ന് വിളിച്ചവരും വെള്ളിപ്പ എന്ന് വിളിച്ചവരും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറ മൈതാനിയിൽ വെച്ച് ഈ മക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ രഹസ്യമായ തിന്മകൾ നീ പുറം ലോകം കാണിച്ചാൽ ഞങ്ങളെ ഉപ്പ എന്ന് വിളിച്ചവർ ഞങ്ങളെ എന്ത് വിളിക്കുമല്ലോ. ഞങ്ങളെ പോടാ എന്ന് ആട്ടിയോടിക്കുന്ന വിഭാഗത്തിൽ നീ പെടുത്തരുതേ അല്ലോ. يوم يفر المرء من اخيه وامه وابيه وصاحبته وبنيه. ഉപ്പാനെ കാണുമ്പോൾ മക്കളോടുന്നു, മക്കളെ കാണുമ്പോൾ ഉപ്പയോടുന്നു, കൂട്ടുകാരനെ കാണുമ്പോൾ കൂട്ടുകാരനോടുന്നു, അയൽവാസിയെ കാണുമ്പോൾ ഇങ്ങേ അയൽവാസി ഓടുന്നു. റബ്ബേ, സ്വശരീരത്തിനെ നല്ല രീതിയിൽ തിട്ടപ്പെടുത്താത്തത് കാരണം അങ്ങനത്തൊരു പരീക്ഷണം ഈ കൂട്ടത്തിൽ ആർക്കും നീ നൽകരുതേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഇവിടത്തെ ജീവിതം നല്ല രൂപത്തിൽ യാത്രയാക്കി മരണസമയത്ത് കമിലായ ഈ മാതന്ന്. അല്ലാഹുവേ, മരണസമയത്ത് നിന്റെ ഹബീബിൻ്റെ മുഖം കണ്ട് സദാ ഖബറിൽ ഞങ്ങൾ നല്ല രീതിയിൽ കടന്ന് അല്ലാ നിന്റെ ഭൂമിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ, നിന്റെ മഹ്ശറാ ഭൂമിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ നീ ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ അല്ലാ. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കടത്തി തന്ന്. ഉവൈസുൽ കർണി തങ്ങൾ പറഞ്ഞതുപോലെ രണ്ട് പാദം സ്വർഗത്തിലേക്ക് വെച്ചാൽ ഞാൻ നായയെക്കാട്ടിലും ഭേദമാണ്, അല്ലെങ്കിൽ നായയാണ് എന്നെക്കാട്ടിലും ഭേദമെന്ന് പറഞ്ഞതുപോലെ രണ്ട് കാലും സ്വർഗത്തിൽ വെച്ചാൽ ഞങ്ങൾ വിജയിച്ചു പോയി. ഫമൻ സുഹസിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്നത വഖദ് ഫാസ്. നരകത്തിനെ തൊട്ട് ദൂരീകരിക്കുകയും സ്വർഗത്തിൽ കാൽ വെച്ചവരും ചെയ്തവൻ വിജയിച്ചു പോയി എന്നാണ് പടച്ചറമ്പ് പറഞ്ഞത്. അല്ലാഹുവേ, ആ സ്വർഗത്തിൽ രണ്ട് കാൽ വെക്കാനുള്ള തൗഫീഖ് ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ തരണേ അല്ലാ. റഹമുറാഹിമായ റബ്ബേ, ഇവിടെ രോഗം കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, ICU-യിൽ കിടക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ രോഗമായി കിടക്കുന്നൊരു ഹാജിയാരുണ്ട്. പെട്ടെന്ന് നീ ശിഫ നൽകണേ അല്ലാ, അജിലായ ശിഫ നൽകണേ അല്ലാ, പെട്ടെന്ന് നീ ശിഫ നൽകി സന്തോഷവാത്ത് അറിയിക്കണേ അല്ലാ. റഹമുറാഹിമായ റബ്ബേ, ദീർഘായുസ്സോടുകൂടി ഞങ്ങൾക്ക് ആഫിയത് തന്ന്. മരിക്കുന്ന സമയം എല്ലാ ഹക്കടപാടുകളും മാറ്റി, എല്ലാ ഹക്കടപാടുകളും തീർത്ത് നിന്റെ ഹബീബിൻ്റെ ചിരിക്കുന്ന ഭൂമുഖം കണ്ട് മലക്കുകളുടെ സന്തോഷവാർത്ത കേട്ട് സ്വർഗത്തിൻ്റെ ഭൂമുഖം സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് മതിവരുവോളം ഉച്ചരിച്ച് സംസം കുടിച്ച് വുദൂഓടുകൂടി കുടുംബക്കാരോട് യാത്ര പറഞ്ഞ് ഖിബ്ലക്ക് തിരിഞ്ഞുള്ള മരണം തരണേ അല്ലാ. മുസ്ലിമായി ജീവിച്ച ഞങ്ങളെ മുസ്ലിമായിട്ട് തന്നെ നീ കടത്തി തരണേ റബ്ബേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة
ഇന്നക അന്തൽ വഹാബ്. റബ്ബേ ഞങ്ങളെ ഉസ്താദിന്റെ അസുഖം നീ ശിഫയാക്കണേ, അല്ലാ നീ തീർത്തും ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഈ സ്ഥാപനത്തിന്റെ സാരഥി ഞങ്ങളെ ശൈഖുനാ ഉസ്താദിന് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എല്ലാ ക്ഷീണവും തളർച്ചയും നീ മാറ്റണേ അല്ലാ. ഞങ്ങൾ മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഈ കൂടിയവരിക്കുന്നവരിലുള്ള എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നകന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകന്ത തവ്വാബുർ റഹീം. اغفر لنا وارحمنا يا غافر المذنبين برحمتك يا ارحم الراحمين.